స్తోత్రం. I thank the Lord for this most blessed Sunday morning. అనుగ్రహించబడ్డ నల్ల సాక్ష్యాలకై స్తోత్రం. I thank the Lord for the blessed testimonies this morning. నాట్లకే కడను వన్న మెసిద పితావ మాదావ అవరుడు ఒరిమిచి ఇత్రం నాల్ ఒనిచైరిపా దేవుని నల్ల సంతాయి స్తోత్రం. I thank the Lord again for being able to with the Milsey's parents and to worship the Lord and have fellowship. యోహానుని సువిశేష 12వ అధ్యాయం 38 39 40 వాక్యం. The Gospel of John chapter 12 verses 38 39 40. 38 39 and 40. కతావేజంగ కేర్పిట ఆరుసిరికినో కతావేజం ఆ కేర్పిటిరికినో ఎన్న యెషయా ప్రవాదన పాలనే వాదన సూఫియాగ వాదనవల్. అవర్కు విశ్వసిపాన్ కడనిల్ల అదే కారణం యెషయా వేరే వంట പറയുന്നത്. അവർ കണ്ണുകൊണ്ട് കാണുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനം തിരിയുകയോ താരാളെ സൗഖ്യമാക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിനെ അവരുടെ കണ്ണ് അവൻ ചൂടാക്കി ഹൃദയം തടിപ്പിച്ചിരിക്കുന്നു. യെശയ്യാവ് തേജസ് കണ്ട് അവരെ കുറിച്ച് സംസാരിച്ചുകൊണ്ടാകുന്നു ഇത് പറഞ്ഞത്. പഴയ നിയമത്തിൽ നിന്നുള്ള ചില കൊട്ടേഷൻസ് ആണ് ഇവിടെ എടുത്ത് യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത്. ദീസ് ആർ ദ കൊട്ടേഷൻസ് ഫ്രം ദ പ്രൊഫറ്റിക് ബുക്ക് ഓഫ് യെശയ്യ that is being transcribed in the Gospel of John. യോഹന്നാന്റെ സുവിശേഷം എഴുതിയത് യേശു കർത്താവ് ദൈവമാണെന്ന് ലോകത്തോട് അറിയിക്കാൻ വേണ്ടിയായിരുന്നു. And God, the main theme of John was to show to the world that Jesus Christ is the Son of God. പഴയ നിയമത്തിൽ യേശു കർത്താവിനെ കുറിച്ചുള്ള ഒരുപാട് പ്രവചനങ്ങളുണ്ട്. There are so many prophecies in the Old Testament concerning Jesus Christ. യോഹന്നാർക്കും അതുപോലെ രാജാക്കന്മാർക്കൊക്കെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ദർശനങ്ങൾ പഴയ നിയമത്തിൽ പലയിടങ്ങളിൽ ലഭിച്ചിട്ടുണ്ട്. അമേൻ. കിങ്സ് ആൻഡ് പ്രോഫറ്റ്സ് ആൻഡ് ഇൻ മെനി ഒക്കേഷൻസ് ദേ ഗോട്ട് ദ വിഷൻസ് അബൌട്ട് ദ ബർത്ത് ഡെത്ത് ആൻഡ് റിസറക്ഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇൻ ഡിഫറെന്റ് ബുക്സ് ഓഫ് ദി ഓൾഡ് ടെസ്റ്റമെന്റ്. എന്നാൽ എല്ലാവർക്കും കർത്താവായ യേശു കർത്താവിനെ കുറിച്ചുള്ള ദർശനമാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു. There were a lot of people, even though they had the visions, they could not recognize that this is the a vision or revelation about Jesus Christ. എന്നാൽ യെശയ്യ പ്രവാചകനും പ്രത്യേക ദാവീദിനും മോശയ്ക്കൊക്കെ ശരിയായ ദർശനം അവർക്ക് പ്രാപിക്കാൻ കഴിഞ്ഞിട്ടുള്ളവരാണ്. Amen. As prophet Isaiah, David and Moses, they had a clear visions about Jesus Christ. യെശയ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ പ്രധാനമായി കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ദൈവത്തിന്റെ ഭുജം എന്ന് പറഞ്ഞിരിക്കുന്ന നാല് ദർശനമുണ്ട്. There are four visions in the prophetic book of Isaiah, and Jesus is described, portrayed as the hand of God. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30ാം അധ്യായം 30ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. In Isaiah chapter 30, verse 30, we see like this. അവിടെ ദൈവത്തിന്റെ അവതരിപ്പിക്കപ്പെട്ട ഭുജം എന്ന പദപ്രയോഗം നമുക്ക് കാണാം. The word that is used there is Jesus portrayed as the hand of God. ദൈവം തന്റെ ഭുജത്തെ അവതരിപ്പിച്ചു എന്നാണ് അവിടുത്തെ പ്രയോഗം. I mean the emphasis is that God introduced or brought into the world the hand of God in that is as a synonym for Jesus Christ. Praise the Lord. Amen. അങ്ങനെ പിതാവായ ദൈവം അവതരിപ്പിക്കപ്പെട്ട ഭുജമാണ് കർത്താവായ യേശുക്രിസ്തു. Amen. God the Father introduced, portrayed and brought into the world that his son is that Jesus Christ. Amen. Amen. Hallelujah. ഞാൻ വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ ഭാഗം യെശയ്യാ പ്രവചനം 59ാം അധ്യായം 16ാം വാക്യമാണ്. The second portion is Isaiah chapter 56 59:16. 59:16. അവിടെ വായിക്കുന്നു, രക്ഷ വരുത്തിയ യഹോവയുടെ ഭുജം. Amen. The hand that brought salvation, Jesus is portrayed in that way, in that verse. രക്ഷ വരുത്തിയ ആ അധ്യായം നമ്മൾ പഠിച്ചു നോക്കിയാൽ രക്ഷ വരുത്താൻ ഉണ്ടായ പശ്ചാത്തലം വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. The context is clearly written there, the hand, the arm that brought salvation, that is Jesus Christ. സമാധാനമില്ല, സ്വസ്ഥതയില്ല, ജനം നെട്ടോട്ടം തിരിയുന്നു, പാപത്തിൽ ജീവിക്കുന്നു, അവർക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, വെളിച്ചത്തിന് വേണ്ടി കാത്തിരിക്കുന്നു തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ആ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. Amen. People are they are in darkness, they are in sin, there is no peace and life is very callous, and that is the circumstance described in that രക്ഷപ്പെടാൻ
ആഗ്രഹിക്കുന്നവരെ രക്ഷപ്പെടുത്തുവാൻ ആരുമില്ലാത്ത സ്ഥാനത്ത് അവേ ഇൻ എ പ്ലേസ് വേർ ദർ ഈസ് നോ വൺ ടു റെസ്ക്യൂ ടു സേവ് ദോസ് ഹു വാണ്ട് ടു സേവ് യഹോവ തന്നെ തന്റെ ഭുജത്തെ രക്ഷയുടെ ഭുജമായി അവതരിപ്പിക്കുന്നു ഹല്ലേലൂയ ദ ഗോഡ് ഫാദർ ഗോഡ് ഈസ് ഇൻട്രൊഡ്യൂസിംഗ് ബ്രിംഗിംഗ് ദ ഹാൻഡ് ഓഫ് സാൽവേഷൻ The mighty arm of salvation that is our Lord Jesus Christ. Shabbatil ninnum, shabbatil ninnum, rogatil ninnum, manushane, ella kaalathum rakshikkan kaniyunna oru rakshayude yagovayude karam. Athre nammude karthava Yesu Christ. Hallelujah, the mighty hand of God, Jesus Christ, who can save people from their bondage, from their sin, from their sickness, from their darkness. That is the mighty hand of God being introduced in the life of Jesus Christ and portrayed and given to the world. എന്റെ അനുജനൊരിക്കൽ പറഞ്ഞു ബിജു ആണെന്ന് തോന്നുന്നു അവൻ പറഞ്ഞു ചേട്ടച്ചാർ ഉപദേശിയായി പോയില്ലേ ഇല്ലെങ്കിൽ കൊണ്ടുവന്ന് രക്ഷപ്പെടുത്താമായിരുന്നു My brother once said, my brother became a pastor, otherwise I would bring him and he will work here and make lot of money and that is the standard of salvation, he meant. ഇവര് ഉദ്ദേശിക്കുന്ന രക്ഷ എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ഇവരെക്കാൾ മുമ്പേ രക്ഷപ്പെട്ട പുള്ളിയാ ഞാൻ Amen. I don't know what kind of salvation they are talking about, but I got saved. Beforehand and that is the salvation through Jesus Christ paavathinte agathalathil munnikkidakkunna oru manushane rakshikkan kaniyunna endu samvidhanam ee lokathilulladu is there any arrangement in this world who is living in bondage and sin shaapangalilum rogangalilum avu janam thagarthirikkumbol avare rakshikkan kaniyunna oru bhujam undengil പറഞ്ഞാൽ bear his holy arm in the eyes of all the nations and all the ends of the earth shall see the salvation of our God amen hallelujah ഈ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണ വേളയിൽ ആമേൻ ജനം അവന്റെ അമേഘലെ ക്രൂശിൽ കിടക്കുന്ന യേശുവിനെ നോക്കിയിട്ട് അവന്റെ നഗ്നത കണ്ടിട്ട് തല തിരിച്ചു പോകത്തക്കതുപോലെ ആയി എന്ന് യേശു Amen, hallelujah. Amen. When we come to the New Testament, when Jesus Christ is portrayed and crucified on the cross, people are looking at his pathetic condition and he is naked there. They turn their eyes and their face away from him and return. ആദാമിന്റെയും ഹവ്വയുടെയും ദൈവത്തിന്റെ തേജസ്സാകുന്ന വസ്ത്രത്തെ ഉരിഞ്ഞെടുത്ത പിശാചിനെ ക്രൂശിൽ തകർത്ത കർത്താവായ യേശു ക്രിസ്തു മത്തയാക്കപ്പെട്ടു നഷ്ടപ്പെട്ടു പോയ തേജസ്സിലേക്ക് ദൈവം നമ്മെ മടക്കി കൊണ്ടുവരുവാൻ പദ്ധതിയൊരുക്കി ആമേൻ ത്രൂ ദ ക്രൂസിഫിക്ഷൻ ഓഫ് അവർ ജീസസ് ക്രൈസ്റ്റ് ദ മാൻകൈൻഡ് ഹൂ ലോസ്റ്റ് ദെയർ ഗ്ലോറി ത്രൂ ദ ലൈഫ് ഓഫ് ആദം വി വേർ ബ്രോട്ട് ബാക്ക് ഇൻ ദ ഗ്ലോറി ഇൻ ദ സാൽവേഷൻ ഇൻ ദ സാക്രിഫിക്കേഷൻ ആൻഡ് ഗ്ലോറിഫിക്കേഷൻ ബൈ ദ Jesus Christ ee kartavane meshayile kaduthu varumbol njanum ningalum manasilakkanna oru vastuta ame pidavaya devam thanne putrane ee lokathil ayachittu avane nattavaki krusi prasipichu ennulla vastuthayana hallelujah when we come to the Lord's table we must understand one thing that our Jesus Christ was crucified what a wretched condition he underwent and for our purpose for our salvation He suffered all the suffering.
life. Hallelujah! The fourth is Isaiah chapter 40 verse 10. അമേ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു ഇതാ യഹോവയായ കർത്താവ് അവന് വേണ്ടി ഭരണം ചെയ്യുന്നു അവന്റെ ഭുജം അവന് വേണ്ടി ഭരണം ചെയ്യുന്നു അവന്റെ ഭുജം അവന് വേണ്ടി ഭരണം ചെയ്യുന്നു ഒന്ന് കൂടെ പറഞ്ഞാൽ ഭരണം നടത്തുന്ന യഹോവയുടെ ഭുജം അമേ ദ ഹാൻഡ് ഓഫ് ദ ലോർഡ് ഹു അഡ്മിനിസ്റ്റർ justice for the people. Hallelujah. Hallelujah. നമ്മുടെ കർത്താവ് യേശു ബലശാലിയായി വരാൻ പോകുകയാണ് ദൈവമേ. Hallelujah. Our Lord Jesus Christ is going to come in clouds with his mighty arm and mighty power. സകല ജനത്തെയും തന്റെ കാൽ കീഴാക്കി സകലത്തെയും ഭരിക്കുവാൻ പിതാവിൽ നിന്ന് അധികാരം പ്രാപിച്ച നമ്മുടെ യേശു ക്രിസ്തു സകല ലോകത്തെയും അടക്കി ഭരിക്കുവാനുള്ള ഭരണാധികാരിയായി even though these visions were revealed to Jesaya moshakke velippettu kittiyena manasilakkan pattatha oru sandarbham undu amen when we see as far as Moses is concerned he got the vision but he could not understand what the vision is oru padathu 15th adhyayathilekku varumbol seed mari bhoomiyil amen so israel janam vannu amen avade 3 divasam mari bhoomil vellamillade alanju nadannathayi kaanunnundu amen in Exodus we read Moses and the Israelites came to the desert of Sin and they were wandering in that place without water janam moshayodu murmurthu mosha daivathodu prarthichu amen people murmured to their leader Moses at the same time Moses prayed to God moshakke avade ninna oru vrikshathe daivam kaatti koduthu amen God showed Moses a tree nearby mosha aa vrikshathe parichedutha vellathilittu amen he Moses plucked that tree and put it in the water kaippaya vellathilekku aa vrikshathe edutha mosha ittappol when Moses put that tree into that bitter water aa vellathile kaippine aa vriksham valichedutha amen the bitterness of the water that was been absorbed by the tree rendu aa vriksham aa vellathilekku madhuram purappadivichu amen the second that tree started to pour out the sweetness into the water amen indha pagalkalam devike doodinte aaram manasilagunnallo you understand